ഹലോ, ഞാനിപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷനിൽ ചാപ്റ്റർ 1 മീനിങ് ഓഫ് എഡ്യൂക്കേഷനാണ് പറയാൻ പോണേ. ഇതിൽ ഫസ്റ്റ് സ്ലൈഡിൽ പറയുന്നത് ഇതിൻ്റെ വേർഡ് മീനിങ് ആണ്. ഈ വേർഡ് വന്നത്, എഡ്യൂക്കേഷൻ എന്നുള്ള വേർഡ് വന്നത് ടു ലാറ്റിൻ വേർഡിൽ നിന്ന് എഡ്യൂക്കേറ്റം എന്നുള്ള വേർഡിൽ നിന്നാണ് വന്നത്. അപ്പോൾ എഡ്യൂക്കേറ്റം മീൻസ് ടു ട്രെയിൻ. എഡ്യൂസിയർ, ഇറ്റ് ഇസ് അനദർ ലാറ്റിൻ വേർഡ്. എഡ്യൂസിയർ മീൻസ് ടു ഡ്രോ ഔട്ട്. അപ്പോൾ ദ വേർഡ് എഡ്യൂക്കേഷൻ മീൻസ് ടു ഡ്രോ ഔട്ട് ദ ഇൻബോൺ ക്വാളിറ്റീസ് ഓഫ് എ ചൈൽഡ് ആൻഡ് ടു ഡെവലപ്പ് ദം. അപ്പോൾ അത് നമ്മൾ ഉള്ളിലുള്ള ടാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ ഒരു വേർഡ് മീനിങ് പറയുകയാണെങ്കിൽ. ഇനി ഇത് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്ന നാരോ മീനിങ്. അപ്പോൾ പെട്ടെന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് ജസ്റ്റ് സ്കൂൾ ഇൻസ്ട്രക്ഷൻ. സ്കൂൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആരൊക്കെ വരാം? സ്കൂൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഓൾസോ ഇൻക്ലൂഡ് കോളേജ് എഡ്യൂക്കേഷൻ, അതായത് ഫോർമൽ എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആർക്ക് വേണമെങ്കിലും പറയാം. ദ എൽഡേഴ്സ് ഓഫ് ദ സൊസൈറ്റി, ടീച്ചേഴ്സ് ഓർ പാരൻസ്, ആരൊക്കെയായാലും അവർ സ്ട്രൈവ് ടു അറ്റെയിൻ പ്രീ ഡിറ്റർമിൻഡ് എയിംസ് ഡ്യൂറിങ് എ സ്പെസിഫൈഡ് ടൈം ബൈ പ്രൊവൈഡിങ് പ്രീ സ്ട്രക്ചേർഡ് പീസസ് ഓഫ് നോളജ് ടു ദ ചിൽഡ്രൻ ത്രൂ സെറ്റ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. അപ്പോൾ ഇതിൽ ഒരു സെറ്റ് കരിക്കുലം ഉണ്ട്. അപ്പോൾ അതിനൊരു ഓരോ ക്ലാസ്സിലും ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ബർത്ത് ആൻഡ് ഗോസ് ഓൺ ടിൽ ഡെത്ത്. അപ്പോൾ അതേപോലെ നമ്മൾ സ്കൂൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും അതുകൊണ്ട് ഉണ്ടാവുന്ന എന്താ ഉണ്ടാവുന്നത്, അത് ജസ്റ്റ് ഇറ്റ്സ് ജസ്റ്റ് ബൈ ദാറ്റ് ദ ചൈൽഡ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു എ പാരറ്റ് റിപ്പീറ്റിംഗ് ക്രാംഡ് നോളജ് മെക്കാനിക്കലി. അപ്പോൾ അതൊരു നമ്മളിങ്ങനെ ബൈ ഹാർട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, അതാണ് ശരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ആ സ്കൂൾ ഇൻസ്ട്രക്ഷൻ കൊണ്ട് അതാണ് ശരിക്കും നമ്മൾ ഉണ്ടാവുന്നത്. ഒരു വെറുതെ വൈകാട്ട് പഠിക്കുന്ന ശരിക്കും ഒന്നും അർത്ഥമൊന്നും മനസ്സിലാക്കാതെ അങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷനാണ്. ജസ്റ്റ് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതാണ്. പക്ഷെ അതല്ല വേണ്ടത്. നമ്മൾ ഇപ്പം ന്യൂ മെത്തേഡ്സ് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചൈൽഡിനെ ഇൻക്ലൂഡ് ചെയ്യിക്കണം. അപ്പോഴാണ് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം സച്ച് നോളജ് സ്ട്രാങ്കിൾസ് ദ നാച്ചുറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ആൻഡ് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ടു ഹിം ഇൻ ദ ഫ്യൂച്ചർ ലൈഫ്. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ, ഇൻസ്പൈറ്റ് ഓഫ് ദിസ് സ്കൂൾ എഡ്യൂക്കേഷൻ ഹാസ് മെറിറ്റ്സ് ഓഫ് ഇറ്റ്സ് ഓൺ. സ്കൂൾ എഡ്യൂക്കേഷന് മെറിറ്റ്സ് ഉണ്ട് എന്ന് വെച്ചാൽ, ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ കാലഘട്ടത്തിലും വേണ്ട കാര്യങ്ങളും നമ്മൾ സ്കൂളിലെ എഡ്യൂക്കേഷൻ, അത് മുഴുവനും വീട്ടിലുള്ളവർക്ക് മുഴുവനും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് അതിൻ്റെതായ മെറിറ്റ്സ് ഉണ്ട്, മെറിറ്റ്സ് ഇല്ല എന്നല്ല. പക്ഷേ ഈ വെറുതെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ, തിയററ്റിക്കൽ നോളജ് മാത്രം ഇങ്ങനെ കൊടുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആ ഒരു വെറുതെ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച് അർത്ഥമൊന്നും മനസ്സിലാക്കാതെ വെറുതെ എക്സാം പാസ്സായി ഇങ്ങനെ പോവുകയുള്ളൂ. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും, അതാണ് ശരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ആ സ്കൂൾ ഇൻസ്ട്രക്ഷൻ കൊണ്ട് അതാണ് ശരിക്കും നമ്മൾ ഉണ്ടാവുന്നത്. ഒരു വെറുതെ വൈകാട്ട് പഠിക്കുന്ന ശരിക്കും ഒന്നും അർത്ഥമൊന്നും മനസ്സിലാക്കാതെ അങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷനാണ്. ജസ്റ്റ് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതാണ്. പക്ഷെ അതല്ല വേണ്ടത്. നമ്മൾ ഇപ്പം ന്യൂ മെത്തേഡ്സ് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചൈൽഡിനെ ഇൻക്ലൂഡ് ചെയ്യിക്കണം. അപ്പോഴാണ് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം സച്ച് നോളജ് സ്ട്രാങ്കിൾസ് ദ നാച്ചുറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ആൻഡ് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ടു ഹിം ഇൻ ദ ഫ്യൂച്ചർ ലൈഫ്. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ, ഇൻസ്പൈറ്റ് ഓഫ് ദിസ് സ്കൂൾ എഡ്യൂക്കേഷൻ ഹാസ് മെറിറ്റ്സ് ഓഫ് ഇറ്റ്സ് ഓൺ. സ്കൂൾ എഡ്യൂക്കേഷന് മെറിറ്റ്സ് ഉണ്ട് എന്ന് വെച്ചാൽ, ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ കാലഘട്ടത്തിലും വേണ്ട കാര്യങ്ങളും നമ്മൾ സ്കൂളിലെ എഡ്യൂക്കേഷൻ, അത് മുഴുവനും വീട്ടിലുള്ളവർക്ക് മുഴുവനും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് അതിൻ്റെതായ മെറിറ്റ്സ് ഉണ്ട്, മെറിറ്റ്സ് ഇല്ല എന്നല്ല. പക്ഷേ ഈ വെറുതെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ, തിയററ്റിക്കൽ നോളജ് മാത്രം ഇങ്ങനെ കൊടുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആ ഒരു വെറുതെ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച് അർത്ഥമൊന്നും മനസ്സിലാക്കാതെ വെറുതെ എക്സാം പാസ്സായി ഇങ്ങനെ പോവുകയുള്ളൂ. അപ്പോൾ അതല്ല വേണ്ടത്. ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ്, ഒരു നമ്മൾ ആദ്യം പറഞ്ഞ എഡ്യൂക്കേഷൻ്റെ മീനിങ് പോലെ, അതിൻ്റെ നമ്മുടെ ഇൻബോൺ ടാലൻസ്, എന്തൊക്കെ ക്വാളിറ്റീസ് ഉള്ളിലുണ്ട്, അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു എഫിഷ്യൻറ്റ് സിറ്റിസൺ ആക്കുക, അതാണ് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു മീനിങ്. ഇനി ഇതിൽ നമ്മൾ കുറേ എഡ്യൂക്കേഷനിസ്റ്റ് കുറേ ഡെഫിനേഷൻസ്. ഡെഫിനേഷൻ ഇസ് ബൈ ടി റേമണ്ട്. ഹി സെഡ്
Education is that process of development which consists the passage of human being from infancy to maturity, the process whereby he adapts himself gradually in various ways to his physical and spiritual environment. അതായത് ഇറ്റ്സ് എ പാസേജ് ഓഫ് ഹ്യൂമൻ ബീങ് ഫ്രം ബർത്ത് ടു ഡെത്ത്. ഇൻഫൻ്റ് ആയിരിക്കുമ്പോൾ തൊട്ട് മെച്യൂരിറ്റി ലെവലിൽ ആവുന്ന വരെയുള്ള ആ പ്രോസസ്സ്. അപ്പോൾ അതിൽ ആ ഒരു പ്രോസസ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്, അതിൽ ഒരുപാട് പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. സ്പിരിച്വലി, ഫിസിക്കലി, എല്ലാ തരത്തിലും ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ടി റെയ്മണ്ടിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ് ഡെഫിനിഷൻ ഇസ് ബൈ സോക്രട്ടീസ് പറഞ്ഞിരിക്കുന്നത്, എഡ്യൂക്കേഷൻ മീൻസ് ദ ബ്രിങ്ങിങ് ഔട്ട് ഓഫ് ദി ഐഡിയാസ് ഓഫ് യൂണിവേഴ്സൽ വാലിഡിറ്റി വിച്ച് ആർ ലേറ്റൻറ്റ് ഇൻ ദ മൈൻഡ് ഓഫ് എവറി മാൻ. അതായത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഹിഡൻ ടാലൻ്റ്, ലേറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ആണ്, നമ്മുടെ ഉള്ളിലുള്ള ടാലൻസ് പുറത്തു കൊണ്ടുവരിക. അപ്പോൾ എല്ലാ ഡെഫിനിഷൻസും ഓൾമോസ്റ്റ് സെയിം മീനിങ് ആണ്, ഓൺലി ഇറ്റ്സ് ദ വേർഡിങ്സ് ആർ ഡിഫറെൻ്റ്. അപ്പോൾ ദ ബ്രിങ്ങിങ് ഔട്ട് ദ ഐഡിയാസ് ഓഫ് യൂണിവേഴ്സൽ വാലിഡിറ്റി വിച്ച് ആർ ലേറ്റൻറ്റ് ഇൻ ദ മൈൻഡ് ഓഫ് എവരി മാൻ. അപ്പോൾ ആ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കൊണ്ടിരണം, അതായത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുക. അപ്പോൾ അതാണ് സോക്രട്ടീസ്. ഇതൊക്കെ നമ്മൾ പല ഡെഫിനിഷൻസും പറഞ്ഞു. ഇതെല്ലാവരും നമ്മളിപ്പം നമ്മളിനി ഒന്നും കൂടി പറയുന്ന വൈഡർ മീനിങ് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. അതായത് എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ബൈ ദ ടീച്ചർ ഓഫ് ദ അക്വിസിഷൻ ഓഫ് നോളജ് ബൈ ദ ചൈൽഡ്. അതായത് നമ്മൾ ഈ ടീച്ചർ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ എഡ്യൂക്കേഷനിൽ നടക്കുന്നത്. അപ്പോൾ ടീച്ചർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുക, അതുകൊണ്ട് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇറ്റ്സ് ദ ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദോസ് എക്സ്പീരിയൻസ് വിച്ച് ആൻ അഫക്ട് ദ ഇൻഡിവിജ്വൽ ഫ്രം ബർത്ത് ടിൽ ഡെത്ത്. അതാണ് പറയുന്നത്. നമ്മൾ സ്കൂൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു നാരോ മീനിങ് ആണ്, വൈഡർ സെൻസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഡെവലപ്പ് ചെയ്യണം. ടീച്ചർ ഷുഡ് ആക്ട് ആസ് എ റോൾ മോഡൽ. അപ്പോൾ ടീച്ചറെ ഇമിറ്റേറ്റ് ചെയ്യും കുട്ടി. അപ്പോൾ എല്ലാ ടീച്ചർമാർ, ടീച്ചർ എന്ന് പറഞ്ഞാൽ എനി വൺ ഹൂ ഈസ് ഇൻ ദ സൊസൈറ്റി, എനി വൺ ഹൂ ഈസ് ഇമ്പാർട്ടിങ് നോളജ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ദ ടീച്ചർ. അപ്പോൾ നമ്മൾ പാരൻ്റ് ആവാം, സൊസൈറ്റിയിൽ ആരെങ്കിലും ആവാം, എല്ലാവരും. അപ്പോൾ അത് വൈഡർ സെൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നോളജ് കൊടുക്കാൻ പറ്റും. ഇറ്റ്സ് ഓവറോൾ ഡെവലപ്മെൻറ്റ്. ബുക്ക് നോളജ് മാത്രമല്ല, ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ്. എല്ലാ തരത്തിലും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് ഒരുപാട് ആൾക്കാർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ദസ് എഡ്യൂക്കേഷൻ ഇസ് ദാറ്റ് പ്രോസസ് ബൈ വിച്ച് എൻ ഇൻഡിവിജ്വൽ ഫ്രീലി ഡെവലപ്സ് ഹിസ് സെൽഫ് അക്കോർഡിംഗ് ടു ഹിസ് നേച്ചർ ഇൻ എ ഫ്രീ ആൻഡ് അൺകൺട്രോൾഡ് എൻവയൺമെൻറ്റ് വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഡിവോട്ട്സ് ഹിംസെൽഫ് ഫുള്ളി. ആ കുട്ടിയും കൂടിയും അത് സഹകരിച്ച് പോയാലേ പ്രോപ്പർ എഡ്യൂക്കേഷൻ ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇറ്റ് ഇസ് എ ബൈ പോളാർ പ്രോസസ്സ്. ഇപ്പോൾ രണ്ട് തരത്തിൽ പറയാം. ബൈ പോളാർ എന്ന് പറഞ്ഞാൽ രണ്ട് പോൾസ്. അക്കോർഡിംഗ് ടു ആഡംസ് എഡ്യൂക്കേഷൻ ഇസ് എ ബൈ പോളാർ പ്രോസസ്സ് ബിറ്റ്വീൻ ദ എഡ്യൂക്കേറ്റർ ആൻഡ് ദ എഡ്യൂക്വൻറ്റ്. എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ, എഡ്യൂക്വൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ്. അപ്പോൾ ആ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടീച്ചർ ദ വൺ പേഴ്സണാലിറ്റി ആക്ട്സ് അപ്പോൺ ദി അതർ ഇൻ ഓർഡർ ടു മോഡിഫൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി അതർ. ടീച്ചർ ഒരു റോൾ മോഡലായിരിക്കും. ടീച്ചർ എന്തൊക്കെ എക്സ്പീരിയൻസസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നു ത്രൂ ദ വേരിയസ് ടാസ്ക്, അതിൽ കൂടിയാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അങ്ങനെയാണ് അത് എഡ്യൂക്കേഷൻ പാസ് ഓൺ ചെയ്യണത്, ആ നോളജ്. ഇറ്റ്സ് നോട്ട് ഓൺലി എ കോൺഷ്യസ് വൺ ബട്ട് എ കെയർഫുൾ വൺ. ദ ടീച്ചർ നോസ് ദ ഇൻറ്റൻഷൻ ഓഫ് ദ ചൈൽഡ് ആൻഡ് ആക്ട്സ് അക്കോർഡിംഗ്ലി. ദ മീൻസ് യൂസ്ഡ് ആർ ടു ഫോൾസ്, ദ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ഹിസ് പേഴ്സണാലിറ്റി ടു ദ പേഴ്സണാലിറ്റി ഓഫ് ദ ചൈൽഡ് ആൻഡ് ദ യൂസ് ഓഫ് നോളജ് ഇൻ ഇറ്റ്സ് വേരിയസ് ഫോംസ്. അതായത് രണ്ട് തരത്തിൽ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? ടീച്ചറെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ടീച്ചർ ഒരു റോൾ മോഡലായിട്ട് വരുന്നു. ഓൾസോ ഇത് ഇമ്പാർട്ടിങ് ഓഫ് നോളജ് ടു ദ ചൈൽഡ്. രണ്ട് തരത്തിലും ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ക്യാരക്ടറും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നോളജും പാസ് ഓൺ ചെയ്യുന്നുണ്ട്. അനദർ തിങ് ഇസ് ഇറ്റ്സ് എ ട്രൈപോളാർ പ്രോസസ്സ് അക്കോർഡ് ചെയ്യുന്നുണ്ട് അനദർ തിങ് ഇസ് ഇറ്റ്സ് എ ട്രൈപോളാർ പ്രോസസ്സ്
According to John Dewey, the process of education contains three poles, namely teacher, child and the society. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് ആഡംസ് പറഞ്ഞത് ഇറ്റ്സ് എ ബൈപോളർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ടു പോൾസ് ആണ്, ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ. ഇവിടെ നമ്മൾ സൊസൈറ്റിയും കൂടിയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ത്രീ പോൾസ് ആണ്, ടീച്ചർ, ചൈൽഡ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഇവർ മൂന്ന് പേരും കോപ്പറേറ്റ് ടുഗദർ ടു മേക്ക് എ ഡെവലപ്മെൻറ്റ് ഇൻ ദ ചൈൽഡ്. അപ്പോൾ ഇതാണ് എഡ്യൂക്കേഷൻ്റെ ഒരു മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. വൈഡ് മീനിങ് ഉണ്ട്, നാരോ മീനിങ് എന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ഓവറോൾ സം ടോട്ടൽ പറഞ്ഞു, എലിമെൻറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ചാപ്റ്റർ 1. ഓക്കേ.